ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മൾ എക്സലിൽ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. നമ്മളിന്ന് സാന്റാക്ലോസിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് മുൻപേ ഇട്ട ക്രിസ്മസ് വീഡിയോസൊക്കെ കാണപ്പെടുന്നുണ്ട്, കണ്ട് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ മുട്ടത്തോടെ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട്, ഒന്ന് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റും പിന്നെ ഒന്ന് ബ്രൗൺ കളർ അക്രിലിക് പെയിൻറ്റും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കളറാക്കി എടുക്കുക. അതായത് കുറച്ച് ബ്രൗണും കുറച്ച് കൂടുതൽ വൈറ്റും കൂടി മിക്സ് ചെയ്തൊരു കളറാക്കിയിട്ട് അടിച്ചു കൊടുക്കാം. ഇതിന് പകരം ഓറഞ്ചും വൈറ്റും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. കണ്ട്, ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ഇപ്പം ഞാൻ നേരത്തെ അടിച്ചു കൊടുത്ത ആ മുട്ടത്തോട് മാറ്റി വേറൊന്നും എടുത്തു, കാരണം അതിൻ്റെ ആ വായ വശം പൊട്ടിപ്പോയി. അതാണ് ഞാൻ വേറൊന്നും എടുത്തിട്ടാണ് ഇതുപോലെ സെയിം കളർ തന്നെ അടിച്ച് എടുത്തിരിക്കുന്നത്. കണ്ടതുപോലെ ഇനി ഇത് വേണ്ടത് CD DVD മാർക്കറാണ് എടുത്തിരിക്കുന്നത് ക്യാമലിൻ്റെ. ഇതില്ലെങ്കിൽ സ്കെച്ച് പെൻ ആണെങ്കിലും എടുക്കാം. സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടും നമ്മൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം മാർക്കറാണ് എടുത്തിരിക്കുന്നത്, പെർമനൻറ്റ് മാർക്കറ് എന്തെങ്കിലും എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് സാന്റാക്ലോസിൻ്റെ കണ്ണും മൂക്കും ഒക്കെ വരച്ച് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ അകത്തൊരു കുഞ്ഞ് റൗണ്ട് വരച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വരച്ചിട്ടില്ല. പിന്നെ മൂക്കിന് ഇതുപോലെ ഒരു ട്രയാങ്കിൾ പോലെ വരച്ചെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെയാണ് വരച്ചെടുക്കുന്നത്. വായ ഇപ്പോൾ വരയ്ക്കില്ല. പിന്നെ ഇതുപോലെ കുറച്ച് പഞ്ഞി എടുത്തിട്ട് അതുപോലെ നടുക്കുന്ന് മടക്കാം. എന്നിട്ട് സൈഡ് ഭാഗം ഇങ്ങനെ ഉണ്ടോ പിരിച്ചു കൊടുക്കാം. അതിനുശേഷം അത് നമുക്ക് ഇവിടെ ഒട്ടിക്കാനായിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ MR എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് പഞ്ഞി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ആ ഒരു മുട്ടയുടെ സൈഡിലായിട്ട് ചുറ്റിന് ഇതുപോലെ ഫെവിക്കോളാക്കിയിട്ട് ഇതുപോലെ പഞ്ഞി വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതൊക്കെ വീഡിയോയിൽ സ്പീഡിലാണ് കാണിക്കുന്നത്. പിന്നെ അപ്പൂപ്പൻ്റെ താടി ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പഞ്ഞി ഇത്തിരി തിക്കിലെടുത്തിട്ട് അത് കറക്റ്റ് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം അത് താടിയിൽ വെച്ചിട്ട് ഫെവിക്കോളാക്കിയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൂപ്പൻ്റെ മീശയും കൂടി വെച്ച് ഒട്ടിച്ചെടുക്കാം. മീശ താടിയുടെ കുറച്ച് മുകളിലായിട്ട് വെച്ച് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ മീശയുടെ താഴെ ഭാഗത്തായിട്ട് റെഡ് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് ചുണ്ട് പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നു. ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇന്ന് നമുക്ക് അപ്പൂപ്പൻ്റെ തൊപ്പി ഉണ്ടാക്കണം. അതിനായിട്ടും ഞാൻ വൈറ്റ് കളറ് പേപ്പർ കോൺ പോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ റെഡ് കളറ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. നിങ്ങൾക്ക് റെഡ് കളറ് പെയിൻറ് വേണം ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ പഞ്ഞി ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം അത് നമുക്കിങ്ങനെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ തൂക്കിയിടുന്ന മാതിരി അല്ല ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടത്തോടിൻ്റെ അകത്തേക്ക് ഒരു തീപ്പെട്ടിക്കുള്ളിയിൽ ഇങ്ങനെ വെച്ചിട്ട് നൂല് ചുറ്റി അതിൻ്റെ അകത്ത് വെച്ചിട്ട് തൂക്കിയിടുന്ന പോലെ ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.